ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തസ്നീസ് കിച്ചൺ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വീട്ടിലെ മറ്റ് കൃഷികളെ കുറിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ചെടികളുടെ വിശേഷങ്ങളും ഉണ്ട്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീട്ടിലെ വൻതേൻ കൃഷിയും അതുപോലെ തന്നെ ചെറുതേൻ കൃഷിയെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു ചെറിയൊരു വിവരണം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് താല്പര്യമുള്ളവർ ഒന്ന് പോയിട്ട് കാണാം. ഇതിൽ ഞാൻ കുറച്ച് മുന്നേ ആയിട്ടൊരു റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കിയ സമയത്ത് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള ഈ സ്റ്റാൻഡ്, താഴെയുള്ള സ്റ്റാൻഡ്, അതുപോലെ തന്നെ മുകളിലുള്ള സ്റ്റാൻഡെല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ബ്രദർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കൊല്ലങ്ങൾ പഴക്കമുള്ള ചെടിച്ചട്ടികളാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ലവ് ബേർഡ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂടാണ്. ഇത് ഉപ്പ ഉണ്ടാക്കിയിട്ടുള്ള കൂടാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾക്ക് അതിനകത്തുള്ള ലവ് ബേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില്ലകളായിട്ടൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അവർക്ക് മുട്ടയിടാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വീട്, ചെറിയൊരു കൂട്, അതും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ബ്രദർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ജോലി ചോദിച്ചാൽ ഇതൊന്നുമല്ല കേട്ടോ അവരുടെ ജോലി. പക്ഷേ ഇതിങ്ങനെ ഇഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ചിലതൊക്കെ സ്വയം ചെയ്യുന്നതും അതും സ്വന്തമായിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോഴാണ് ഒരു തൃപ്തി. ആ രീതിയിലൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കൂട്. മുകളിൽ ഒരു മേൽക്കൂരയൊക്കെ കൊടുത്ത് വെയിലും അതുപോലെ തന്നെ മഴയൊന്നും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പക്ഷികൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. ഇതിൻ്റെ പല ഇനം ഉണ്ട്. ഈ കാണുന്ന ചെടിച്ചട്ടി നമ്മൾ ടയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ കുറേ ചെടിച്ചട്ടികൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തുണി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഗപ്പി വളർത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഒരു ടാങ്കാണ്. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഗപ്പി വളർത്താനുള്ള തന്നെ വേറൊരു ടാങ്ക്. ഇതിൽ ഗപ്പി മാത്രമല്ല വേറെയും തരം ഫിഷുകളുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് പഴയ ഫ്രിഡ്ജാണ് കേട്ടോ. പഴയ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് അത് നമ്മളിതുപോലെ ടാങ്കുകളാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ കുറേ എണ്ണ ഉണ്ട്. അപ്പോൾ അതിലും നമ്മൾ ഫിഷ് വളർത്തുന്നുണ്ട്. അപ്പോൾ വെറും ഗപ്പി മാത്രമല്ല ഇതിലുള്ളത്, വേറെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നും പേരെനിക്കറിയില്ല. പുതിയ കുറച്ച് തുണി കൊണ്ടുള്ള ചെടിച്ചട്ടികൾ ഇവിടെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ടേബിൾ ഫാന് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള കൂടുകളാണ്. ഇത് ഒരുപാട് മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്കൊന്നും ഒരു 2 വർഷമൊക്കെ ആയി കാണുന്നു. അന്നൊന്നും ആരും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അത്ര അങ്ങോട്ട് ആർക്കും അറിയില്ലായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഇതിങ്ങനെ കാണുമ്പോൾ കൗതുകം പറയുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പല ഐറ്റം ഗപ്പികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഈ ഒരു ചെടിച്ചട്ടി ഒരുപാടായിട്ടുള്ളതാണ്. ഇതൊരു 1 വർഷത്തിൻ്റെ മേലൊക്കെ ആയി ഉണ്ടാവും, 1.5 വർഷമൊക്കെ ആയി ഉണ്ടാവും. പക്ഷെ എപ്പോഴും മഴയും വെയിലൊന്നും കൊണ്ടിട്ടും ഒന്നും ആവാത്തൊരു ചെടിച്ചട്ടിയാണ് കേട്ടോ. പിന്നെ പലതരം പച്ചക്കറികളുണ്ട്. പച്ചമുളക്, തക്കാളി, പിന്നെ ഇത് ക്യാബേജ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നമ്മുടെ വീട്ടിൽ കറികളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ കോഴിമുട്ടയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വിരിയിപ്പിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇതൊരു കോഴിക്കൂടാണ് കേട്ടോ. ഇത് 2-3 തട്ടായിട്ട് വരുന്ന കോഴിക്കൂടാണ്. അത് ഉപ്പുണ്ടാക്കിയത് തന്നെയാണ്. ഇത് നമ്മൾ കോഴിമുട്ട വിരിയിക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വിരിഞ്ഞതും ഉണ്ട്. ഇനി നമുക്ക് വീട്ടിലെ മറ്റ് ബേർഡ്സൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത് സാധാരണ ലവ് ബേർഡ്സ് ആണ്. നേരത്തെ ഞാൻ കാണിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് ബേർഡ്സ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. അപ്പോൾ അതിലെ വേറൊരു ഇനം വേറൊരു കൂട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഈ കൂട് എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ ഫാനിൻ്റെ ആ ഒരു ടേബിൾ ഫാൻ മുഴുവനായിട്ട് എടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് നടുകിൽ വേറെ നമ്മൾ കൂടുണ്ടാക്കുന്ന കമ്പി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂടാണ്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട് ഇവിടെ.
അപ്പോൾ ഇതൊക്കെ നോക്കുന്നത് ബ്രദറാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ, ഇതിന് എന്തോ ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ആഫ്രിക്കൻ ലോബേർഡ്സിൽ പെട്ട തന്നെ വേറൊരു പാരറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ യെല്ലോ അതുപോലെ ഗ്രീൻ അങ്ങനെയുള്ള കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേറൊരു കൂട്ടിലാണ്. ഇതും നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുള്ള കൂടാണ്. പിന്നെ നമ്മൾ കോഴീനെ വളർത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ കോഴിക്കൂട് നമുക്ക് വലിയൊരു കോഴിക്കൂടുണ്ട്. എന്നിട്ട് പുറത്ത് ഇതുപോലെ കുറച്ച് ദൂരമായിട്ട് ഇതുപോലെ ഉയരത്തിൽ നമ്മൾ നെറ്റ് കെട്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ ചേച്ചിട്ട് ഞാനത് ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴികൾ പുറത്തേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലവർക്കൊക്കെ നമുക്ക് അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതുപോലെ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. കോഴികൾ പുറത്തൊന്നും പോകില്ല. അവർക്ക് ചിക്കി ചെനക്കാനുള്ളതും അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ ഈ ഒരു ചുറ്റിനും തന്നെ ഉണ്ട്. അവർക്ക് ഓടി നടക്കാനുള്ള സ്ഥലം നമ്മൾ വിട്ടുകൊടുത്തിട്ട് അത്രയും സ്ഥലത്താണ് നമ്മൾ ഉയരത്തിൽ നെറ്റ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുറത്ത് കോഴി പോവുക അല്ലെങ്കിൽ കോഴീനെ മറ്റ് ജന്തുക്കൾ പിടിച്ചു കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളോ നായ പിടിക്കുന്ന പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ അയൽവാസികളൊക്കെ നമുക്ക് ചിലപ്പോൾ കൃഷികളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും, പച്ചക്കറിയും മറ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ തൂമ്പൊക്കെ പോയി കഴിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കൂട്ടിൽ നിന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവരിവിടെ തീറ്റയൊക്കെ കഴിച്ച് ഇതുപോലെ തന്നെ കുറച്ചധികം സ്ഥലം ഉണ്ടല്ലോ അവർക്ക് ചിക്കി ചെനക്കാനും ഓടി നടക്കാനൊക്കെ. അപ്പോൾ അത്രയും സ്ഥലം വിട്ടിട്ടാണ് നമ്മൾ ഉയരത്തിൽ അത് ആ ഒരു നെറ്റ് കെട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പല ഐറ്റം കോഴികളും ഉണ്ട് കേട്ടോ, നാടൻ കോഴികളും അതുപോലെ തന്നെ എന്താ പറയുക കരിങ്കോഴി, കരിങ്കോഴീൻ്റെയും നാടൻ കോഴീൻ്റെയും സംഗ്രഹീനം ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. നമ്മൾ കൂടെന്ന് പറയുന്നത് വലിയൊരു കൂടാണ്. ആദ്യം നമ്മൾ കൂടുണ്ടാക്കിയ സമയത്ത് ആ കോഴിക്കൂടിനകത്ത് തന്നെ നമ്മൾ പല പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മുയലുണ്ടായിരുന്നു, പിന്നെ അതിനകത്ത് തന്നെ പ്രാവുകൾ, പല ഐറ്റം പ്രാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പം മുയലൊന്നുമില്ല. ഇപ്പോൾ സാധാരണ നമുക്ക് കോഴികളും കോഴികളുടെ തന്നെ പല ഐറ്റംസാണ് ഉള്ളത്. ഇത് ചെടികളൊക്കെ പുതിയതായിട്ട് നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്, കൂടയിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ കുറ്റി കുരുമുളക് എന്ന് പറയുന്ന ചെറിയ തരം കുരുമുളകിൻ്റെ തൈകളാണ്. അതിൽ പെട്ടെന്ന് തന്നെ കുരുമുളക് ഉണ്ടാവും. പിന്നെ കുറേ തൂക്കുചട്ടികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഷൂറക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഓർക്കിഡാണ്, ഓർക്കിഡിൻ്റെ പല ഐറ്റം ആണ്. പിന്നെ ചെടിച്ചട്ടികൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ തരം ചെടിച്ചട്ടികളും കുറേ ഉണ്ട്. ഇത് നമ്മൾ ചിരട്ടയിലാണ് കേട്ടോ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സിറ്റൗട്ടിൽ കാണുന്ന ഈ ഒരു ഇരിക്കാനുള്ള ബെഞ്ചും അതുപോലെ തന്നെ ആ ഒരു ടീപ്പോയും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ടീപ്പോയി അനിയൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവന് പുറത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബെഞ്ച് ഉപ്പുണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, പിന്നീട് അത് സിറ്റൗട്ടിലേക്ക് എടുത്തിട്ടതാണ്. പുറത്ത് ഇതുപോലെ മുറ്റത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു കവുങ്ങിൻ്റെ കുറച്ച് തടികൾ വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് ഒരുപാട് കാലം നിന്നിട്ടുണ്ട്, വർഷങ്ങളോളം നിന്നിട്ടുണ്ട്. പിന്നീടാണത് മഴയും വെയിലൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ അത് ഒഴിവാക്കിയത്. പിന്നീട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അലുമിനിയത്തിൻ്റെ ഉണ്ടാക്കുക ചെയ്തത്. ഇതൊക്കെ പുതിയതായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ കൂടയിലും ചെടിച്ചട്ടിയിലൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള പുതിയ ചെടികളാണ്. പലതരം ചെടികളുണ്ട്. അപ്പോൾ തൂക്കുചട്ടിയിൽ വെക്കുന്ന ചെടികളായിട്ടും അതുപോലെ തന്നെ പലതരം റോസാ ചെടികളൊക്കെ ഉണ്ട്. ഇത് നേരത്തെ കാണിച്ച നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ഇനങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഇത് നേരത്തെ കണ്ട പോലെ ഗപ്പിയുടെ ടാങ്കാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെള്ളം മാറ്റിയിട്ടുള്ള പുതിയ ഗപ്പിയുടെ ടാങ്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നത്. ഇത് ഫുള്ള് ഗപ്പി മാത്രമാണ്. പിന്നെ വേറൊരു ടാങ്കിൽ വേറൊരു ഐറ്റം ഫിഷ് ഉണ്ട്, ഓറഞ്ച് കളറ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കിതിൻ്റെ പേരറിയില്ല. അതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട്, പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിങ്ങനെ വേറൊരു ടാങ്കിനാണുള്ളത്. വീട്ടിൽ
ഒരുപാട് കോഴികളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോഴിമുട്ടയും ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടാണ് വിരിയിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻക്യുബേറ്റർ ബ്രദർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അധികം ടൈമൊന്നും എടുത്തിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി കോഴിമുട്ട വിരിയിക്കാനായി വെച്ചിട്ടുണ്ട്. അതാ ഒരു കോഴിക്കുഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കോഴിമുട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ കോഴി മുട്ട ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഡേറ്റൊക്കെ എഴുതി വെക്കും. അതിനനുസരിച്ച് ഇതിനകത്ത് വെച്ച് കൊടുക്കും. വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒരു ബക്കറ്റിൻ്റെ അകത്തേക്ക് മാറ്റും. ഇങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിന് ഒരു 2-3 ദിവസമൊക്കെ ഒന്ന് കിടത്തും. അതിനുശേഷമാണ് നമ്മൾ പിന്നെ കൂട്ടിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ഒരു കോഴിമുട്ട ഇവിടെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇൻക്യുബേറ്റർ ഉള്ളത് വളരെ ഒരു ഉപകാരം തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് കോഴിമുട്ട ഏത് സമയത്തും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് വിരിയിക്കാനായിട്ട് വെച്ചു കൊടുക്കാം. കുറച്ചധികം തന്നെ കോഴിമുട്ട ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ വെച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു റോക്കറ്റ് അടുപ്പാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ടുന്ന പുതിനയില നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട്. ഇതുപോലെ ചെടിച്ചട്ടികളിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അണ്ണാൻ്റെ കൂടാണ്. ഒരു അണ്ണാൻ കുഞ്ഞ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനുണ്ടായിരുന്ന കൂടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഈ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് രാവിലെ കൂട് തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ വന്ന് കിടക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു കൂടും അതിനകത്തുള്ള വീടും അതുപോലെ ബ്രദർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ കുറേ തേൻ കൃഷി ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ അതിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ കൂടിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മുളയുടെ കൂട് പറഞ്ഞത് അത് ചെറുതേൻ്റെ കൃഷിയാണ് കേട്ടോ. അതാണ് നമ്മൾ ആ കൂടിൻ്റെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് മൈനകളാണുള്ളത്. 2 മൈനകളുണ്ട്. ഗപ്പി നമ്മൾ പുറത്തേക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അത് ശരിക്കും പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതൊന്നും അല്ലായിരുന്നു. പിന്നെ കുട്ടികളിങ്ങനെ വന്ന് തുടങ്ങി. പിന്നെ അങ്ങനെ ഇപ്പോൾ ഷോപ്പിലേക്കൊക്കെ ചോദിച്ചു വരാറുണ്ട്. ഷോപ്പിലേക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട് ഗപ്പികൾ. പെട്ടെന്ന് ഉണ്ടാവുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഒരുപാടുണ്ട്. കുറേ പുറത്തേക്ക് കൊടുക്കാറുണ്ട്. കുറേ ആളുകൾ ചോദിച്ചു വരാറുമുണ്ട്. ആവശ്യത്തിനുള്ള മുരിങ്ങ അതുപോലെ തന്നെ പയറൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മുരിങ്ങയൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ മറ്റേ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു വള്ളി എന്ന് പറയുന്നത് ഷുഗറിനുള്ളൊരു മരുന്നാണ്. അപ്പോൾ അത് വയനാട് എവിടുന്നോ കൊണ്ടുവന്നതാ തോന്നുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ടയറിൻ്റെ ചെടിച്ചട്ടികളാണ് കേട്ടോ. അപ്പോൾ അത് 2-3 വർഷക്കായിക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട്. ഇപ്പോഴും ഒരു കേടുമില്ലാത്ത ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ അത് അങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. കാരണം കാലാകാലം ഈട് നിൽക്കുന്ന ഒരു ചെടിച്ചട്ടി കൂടിയാണ്. ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞിട്ട് അത് പണ്ട് കാലം മുതലേ ഉള്ളതാണ് വീട്ടിൽ. നമ്മൾ അത്യാവശ്യത്തിന് മീൻ മുളകിടുന്നതിലേക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടായിട്ടും കറ്റാർ വാഴയുണ്ട്. പരന്ന ടൈപ്പും അതുപോലെ തന്നെ ജെല്ല് കൂടുതലുള്ള ഉരുണ്ട ടൈപ്പ് കറ്റാർ വാഴയുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ക്യാബേജാണ്. പിന്നെ തക്കാളിയുണ്ട്. ഇത് വന്തേൻ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയിലുണ്ട് കേട്ടോ. ചെറുതേനും ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിൽ പോയിട്ട് കണ്ടാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ടയറിൻ്റെ ചെടിച്ചട്ടി. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മുകളിലാണ് നമ്മൾ ചെടിച്ചട്ടി വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് പുതിനയാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാറിൻ്റെ അതുപോലെ തന്നെ ഇത് ഓട്ടോൻ്റെ ടയർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതുപോലെ ബസ്സിൻ്റെ ടയർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലൊരു 3-4 വർഷത്തെ പഴക്കമുണ്ട് ഈ ചെടിച്ചട്ടിക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്തൊക്കെ അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും അവരുടെയൊക്കെ വീട്ടിൽ ഒരു കേടുപാടും ഇല്ലാതെ നിൽക്കുന്ന ചെടിച്ചട്ടികളാണ്. കാരണം ടയർ കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കേടുവരില്ലല്ലോ. നല്ലതായിട്ട് ഈട് നിൽക്കുമല്ലോ. ഒരു കാലത്തും കേടുവരില്ല.
അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വർഷമൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോൾ അത്രയും പഴക്കം വന്നിട്ടും വെയിലും മഴയൊക്കെ കൊണ്ടിട്ടും ഒരു കുഴപ്പമില്ലാത്തതാണ്. ഇത് പച്ചമുളക് ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ കുറ്റിക്കുരുമുളക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അധികം ഉയരം വെക്കാണ്ട് അതിൽ തന്നെ കുരുമുളക് ഉണ്ടാവും, ആ ഒരു ടൈപ്പാണിത്. അതിൽ കുരുമുളക് കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ റമദാൻ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ അതിലിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഈ രംബയോല. അപ്പോൾ ഇതാണ് രംബയോല. അപ്പോൾ അത് ബിരിയാണിയിലേക്കും തരിക്കഞ്ഞിയിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് സംശയം ചോദിച്ചിരുന്നു ആഫ്രിക്കൻ മല്ലിയാണോ രംബയോല എന്നൊക്കെ. അപ്പോൾ അല്ല, രണ്ടും രണ്ടാണ്. പലതരം വാഴ കൃഷിയും ഉണ്ട്. അപ്പോൾ അതിന് തന്നെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ളതാണ് കേട്ടോ. നേന്ത്രവാഴ പോലെ ചെറുവാഴത്തിൻ്റെ തന്നെ വെറൈറ്റികളുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഇതാണ് ചെറുതേൻ കൃഷി. ഞാൻ നേരത്തെ പറഞ്ഞ ആ മുളയിൽ ചെയ്യുന്നത് ഒരൊറ്റ മുളയാണിത്. അപ്പോൾ ആ മുളയിലുള്ള ഇടയിലുള്ള പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓരോ പീസ് അവിടെ ബാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്താണ് പിന്നെ ഉണ്ടാക്കുന്നത് ചെറുതേൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ മൺകലത്തിലും ചെയ്യാറുണ്ട് ചെറുതേന്. ചിരട്ട വെച്ചിട്ടും ചെയ്യാറുണ്ട്. പിന്നെ ഉപ്പ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരത്തടി വെച്ചിട്ട് ചെറിയൊരു ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്തും വളർത്താറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കോഴികൾ ഇതേപോലെ നമ്മൾ ഒരു കൂടിനകത്ത് തന്നെ പല പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതാണ്. അതിനുള്ളിലാണ് പല ടൈപ്പ് കോഴികളെയും വളർത്തുന്നത്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും മാനേജ് ചെയ്യാനും ഫുഡ് കൊടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് മറ്റൊരു കൂടാണ്. ഇത് കോഴിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് കോഴിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് നായ പൂച്ച അതുപോലുള്ളതിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് ഷുഗറിനുള്ള ഒരു മരുന്നാണ് ഈ ഒരു വള്ളി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ തണ്ട് എന്ന് പറയുന്നത്. കുറേ മുള്ളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ടൈപ്പാണ്. നല്ല കയ്പ്പായിരിക്കും അത്. പിന്നെ ഇത് പുതിനയില. ഇത് ഞാൻ നേരത്തെ കാണിച്ച രംബയോലയാണ്. അപ്പോൾ ഈ രംബയോല ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ വീട്ടിലുള്ളതാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പം ഈ നമ്മളെ വീട്ടിൽ ബിരിയാണിയൊക്കെ വെച്ചിട്ട് നൈബേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായിട്ട് പിന്നെ അങ്ങനെ നൈബേഴ്സൊക്കെ വെച്ച് കൊണ്ടുപോയിട്ട് അവരൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായിട്ടുമുണ്ട്. പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ് ഈ രംബയോല എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ മല്ലി കേട്ടോ. അതും വീട്ടിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അധികം ആർക്കും പരിചയമൊന്നുമല്ലായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ യൂസ് ചെയ്ത് ഇഷ്ടമായിട്ട് പിന്നെ എല്ലാവരും കൊണ്ടുപോയി ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. അതും പെട്ടെന്ന് പിടിച്ചു കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടുവളപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു കൃഷികളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന കുറച്ച് പക്ഷികളൊക്കെ ഉള്ളത്. ഇതൊന്നും ഒരുപാട് സ്ഥലത്തല്ല കേട്ടോ അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു 10 സെൻറ്റ് സ്ഥലത്തിനകത്താണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.